ഫുഡ് വന്നല്ലോ. അമ്മക്ക് എന്നീ ചോറിന്റെ കൂടെ ചമ്മന്തി മുട്ട മാത്രം ഉണ്ടാക്കി തരാൻ അറിയുള്ളൂ, വേറെ ഒന്നും ഇല്ലേ? കറി ശ്രദ്ധിക്കണം കഴുതേ. ഇന്നലെ നിനക്ക് ഉണ്ടാക്കി തന്നത് വെളുത്ത ചമ്മന്തി, മാങ്ങ അച്ചാറും കോഴിമുട്ട പൊരിച്ചതും. ഇന്ന് നീ കഴിക്കാൻ പോണത് ചുവന്ന ചമ്മന്തി, നാരങ്ങ അച്ചാറും താറാമുട്ട പൊരിച്ചതും. നിനക്ക് ഇതിൽ കൂടുതൽ എന്ത് ചേഞ്ച് അടി വേണ്ടത്? അവിടെ ഭയങ്കര കൊതുകിന്റെ ശല്യം വന്നേ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഫുഡും മോശം. ഒരു മാതിരി കുറ്റവാളികളോട് പെരുമാറുന്ന പോലെ ഒരു പെരുമാറ്റോ. ജയിലിന്റെ അമ്മായിച്ചന്റെ വീടാണടാ. ഇതെന്ത് കറിച്ചിലാടാ? ഞാനല്ല കോളിമല്ലി അറിഞ്ഞതാ. അതിനെ നീ ചിരിക്കണ. ആ കേട്ടോ, ഒരിക്കലൊരു പാവപ്പെട്ടവന്റെ വീട്ടിലെ പൂച്ച ഒരു പണക്കാരന്റെ വീട്ടിലെ പൂച്ചയായി പ്രേമത്തിലായി. പിരിയാ വയ്യാതായപ്പോ പാവപ്പെട്ട പൂച്ച പണക്കാരന്റെ വീട്ടിലെ പൂച്ചയെ പെണ്ണി ചോദിക്കാൻ ചെന്ന്. പാവപ്പെട്ട പൂച്ച പണക്കാരനോട് തന്റെ കാമുകീനെ വിവാഹം ചെയ്ത് തരുമോ എന്ന് പറഞ്ഞപ്പോ പണക്കാരൻ പൂച്ച ദേഷ്യം കൊണ്ട് വിറച്ച് അയാളുടെ വീട്ടിലെ പട്ടീനെ അഴിച്ചുവിട്ടു. പട്ടിയെ കണ്ട പൂച്ച ജീവൻ കൊണ്ട് കണ്ടം വഴി ഓടി. അങ്ങനെ കണ്ടം വഴി ഓടിയ പൂച്ചകളെയാണ് പിന്നെ കണ്ടം പൂച്ച കണ്ടം പൂച്ച എന്ന് വിളിക്കാറ്. മനസ്സിലായില്ലേ? നിനക്ക് മനസ്സിലായില്ല? ഇല്ല മനസ്സിലായില്ലെന്ന്. ജൂലി എന്നൊരു പെണ്ണെ അകത്ത് തുളപ്പിച്ചിട്ടുണ്ടോ എന്ന്? പെണ്ണോ? ഞാൻ അത്രക്കാരൻ. നിന്റെ അച്ഛനെങ്ങാനും ഇഷ്ടത്തെ കോയിൽ എടുക്കില്ലോ. ബിഹാന്തേക്ക് കൊത്തിച്ച് കൈസാക്കാം. പൂലാൻ ദേവിയോ, ചായയല്ലേ ചോദിച്ചുള്ളു? ചാരായം ചോദിച്ചില്ലല്ലോ. അല്ല, ചായ ഉണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കേ. അവളെ കാണാൻ പറ്റാത്ത വിഷമമുണ്ടല്ലേ. വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് രണ്ട് ഇളക്കിളക്കും. എന്നിട്ട് വിഷമം തിന്നില്ലെങ്കിൽ രണ്ട് പപ്പടം അങ്ങോട്ട് കാച്ചു. ഇതെന്ത് തോക്ക്? കത്തിയുടെയും കടയുടെ ഒക്കെ കാലം കഴിഞ്ഞടാ. ഇനി ഇതിന്റെ കാലം. മെയ്ഡ് ഇൻ കമ്മട്ടിപ്പാട്. ഇത് നീ ഉണ്ടാക്കിയത്? യെസ്. പൊട്ടോ? പൊട്ടോന്നാ പൊട്ട. ശരി, കുഞ്ഞിനെ ഞാൻ തരാം. നിങ്ങൾ കൊറേ നേരായി കുഞ്ഞ് കൊച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ കുഞ്ഞിന്റെ പേര്? മല മല, കുഞ്ഞിന്റെ പേര് മല. മലയല്ലടാ കുന്ന്, കുന്ന്. നിന്റെ അമ്മയുടെ 14 നടന്നില്ലേ? ടി വി കളർ തന്നെ വേണം. 10-20 അടി നീളം വേണം. 10-20 അടി നീളം? ഇഞ്ചായിരിക്കും. ആ ഇഞ്ച്. ഇഞ്ച് ഒയറില്ലാത്ത ഫോൺ, അതൊരെണ്ണം മതി. മൊബൈൽ? ആ മൊബൈല്. ഒയറില്ലാത്തോണ്ട് ഇനി വില കുറവായിരിക്കും. ആ ഇനി, അയ്യോ ഇനി മടക്കല്ലേ, ഒടിഞ്ഞു. എന്നോട് എന്താ പറഞ്ഞേ? വാഴ വെക്കട്ടെ, വാഴ കൊലക്കട്ടെ, കൊല വെട്ടട്ടെ, കൊല വിക്കട്ടെ. ഇനി എന്തോന്ന് കൊലയെടുത്തിട്ട് വെട്ടും? തേങ്ങാ കൊല. സ്ത്രീധനം മാത്രം കണ്ടുകൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ഒരു സാധനമുണ്ട്. എന്നതാ? എന്റെ സ്വപ്നങ്ങൾ അതല്ല. ചായക്കടയിൽ പോയാലോ? അവിടെ പോകാൻ പറ്റില്ല, പറ്റുകൂടൂല. നമുക്ക് വേറെ കടയിൽ പോവാം. നിന്റെ 25 രൂപ ഇല്ല, അതിങ്ങോട് കടാ. ആ രൂപയ്ക്ക് ഞാൻ ഫെയർ ആൻഡ് ലവ്ലി വാങ്ങി തേച്ച്. എന്ത് കോടിയേറി ആവശ്യമില്ലാത്ത ആണിയൊക്കെ പറിച്ചാ പോ. ആവശ്യമുള്ളാണ് ആവശ്യമില്ലാത്താണ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നീ പറിക്കുന്നേക്ക് ആവശ്യമില്ലാത്തായിരിക്കും, പോയി പറയടാ. നീ അങ്ങോട്ട് പോണു. ഇവരോടല്ലേ പറഞ്ഞത്? മുംബൈ നിന്ന് കൊച്ചിയിലേക്ക് ഒരു ലോങ് ട്രിപ്പ് ജീവിതത്തിൽ ആദ്യമായിട്ട്. അതിരിക്കട്ടെ, സാറ് മലയാളിയാണോ? അതെ. താനോ? ഞാനും മലയാളിയാണ്. അപ്പൊ നമുക്ക് പരസ്പരം മിണ്ടി പറഞ്ഞൊക്കെ പോകാൻ. എന്താ പേര്? പി ധർമ്മേന്ദ്ര. നല്ല പേര്.